ഇന്നത്തെ ഈ ഒരു ഈവനിങ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 35% സെയിലുള്ള മസൺ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. എല്ലാം സെമി സ്റ്റിച്ചഡ് പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ്. അപ്പോൾ ഇതിൽ ഒത്തിരി വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 12 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പേർച്ചേസ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് ത്രൂ മാക്സിമം ഓർഡർ തരാൻ നോക്കണം. കാരണം ഈവനിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മാക്സിമം വെബ്സൈറ്റ് ഓർഡർ തന്നെ തരണം. എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഓരോ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ നല്ലൊരു പൗഡർ പിങ്ക് കളറാണ്, പ്യുവർ മസൺ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതിൽ നെക്ക് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിലാണ്. ഇത് സെമൈ സ്റ്റിച്ചഡ് ആണെങ്കിൽ പോലും നെക്ക് പോർഷൻ മാത്രമേ ഉള്ളൂ ആ ഒരു പാറ്റേണിലുള്ളത്. ബാക്കി ഫുള്ളായിട്ട് ഫാബ്രിക് ഇതിൽ അവൈലബിൾ ആണ്. ഇത് പ്യുവർ മസൺ സിൽക്ക് ഫാബ്രിക് ആണ്. വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാനായിട്ടാണെങ്കിലും. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ എംബ്രോയിഡറി മെഷീൻ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഹൈലൈറ്റ് വർക്കും ഹക്കോബ ഫാബ്രിക്കും വെച്ചിട്ട് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലേസ് പാറ്റേൺ ആണ്, ഹക്കോബ ഡിസൈനിലുള്ള ലേസ്. പിന്നെ ഇതിൻ്റെ ഹെംലൈനിലും അതേപോലെ തന്നെ സെയിം സിമിലർ ഹക്കോബ ഡിസൈനുള്ള കട്ട് വർക്ക് പാറ്റേണിൽ സ്കാലപ്പൊക്കെ ആയിട്ടുള്ള ലേസ് വർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല, നമുക്കിതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നല്ല ഭംഗി അറിയാവുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം മസൺ സിൽക്ക് ഫാബ്രിക്ക് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി ഡിസൈനുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇതുപോലെ വരും ദുപ്പട്ടയുടെ ഡിസൈൻ. ഇപ്പോൾ തലയിൽ തട്ടായിട്ടൊക്കെ ഇടുന്നവർക്കാണെങ്കിലും ഇത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഫുള്ളായിട്ട് ഈ എംബ്രോയിഡറി ആണ്. ഇതാണ് ഇതിൻ്റെ നല്ല വശം വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ആ വർക്ക് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ചുറ്റും ലേസ് വന്നിട്ടുണ്ട്. അടുത്തതിൻ്റെ ബോട്ടം ആണ്. ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ്. അപ്പോൾ ഇതൊരു ഡിസൈനാണ്. അടുത്തതൊരു പെയിൽ യെല്ലോ ഷെയ്ഡിൽ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. ഇതൊരു സെമൈ സ്റ്റിച്ചഡ് ആണ്. കംപ്ലീറ്റ്ലി ഇതുപോലെ സെമൈ സ്റ്റിച്ചഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇതൊരു മാക്സിമം ഡബിൾ എക്സസൈസ് വരെയുള്ളവർക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഫാബ്രിക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഓൾറെഡി പാറ്റേൺ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിൽ ഫോയിൽ മിറർ വർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഫോയിൽ മിറർ അല്ല, ഇതിൽ വന്നിരിക്കുന്നത് ഗ്ലാസ് മിറർ ആണ്. അതിൻ്റെ കൂടെ സർദോസി വർക്കും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് പോർഷനും ആണ് ഇതിൻ്റെ വെച്ചിരിക്കുന്നത് വിത്ത് ഗോട്ടാപ്പട്ടി ലേസും. പിന്നെ ബാക്ക് പോർഷൻ ഇതുപോലെ ലൂപ്പ് ആൻഡ് ബട്ടൺ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട്. ബാക്കിലും സെയിം ആ ഒരു അബ്സ്ട്രാക്ട് ഡിസൈനിലുള്ള ജോമെട്രിക് പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഡിജിറ്റൽ പ്രിൻ്റ് വന്നിട്ടുണ്ട്. അടുത്തതിൻ്റെ ബോട്ടം ആണ്. ബോട്ടം വരുന്നത് ഷാൻഡൂൺ. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിൽ ഷിഫോൺ ഫാബ്രിക്കിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. അതിലും കംപ്ലീറ്റ് ആയിട്ട് ആ സ്ലീവിൻ്റെ എൻഡിലുള്ള സെയിം ബോർഡർ ദുപ്പട്ടയുടെ ചുറ്റും വെച്ചിട്ടുണ്ട്. വിത്ത് ഗോട്ടാപ്പട്ടി ലേസാണ്. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. അടുത്തതും വരുന്ന എല്ലാം തന്നെ മസൺ സിൽക്കാണ്. ഇപ്പോൾ സെമൈ സ്റ്റിച്ചഡ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡിസൈനാണ്. കാരണം അതിനകത്തൊരു യൂണീക്നെസ് ഉണ്ട് എല്ലാത്തിനും. അതിനകത്തുള്ള പാറ്റേൺ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണെങ്കിൽ അതിനൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തത് വരുന്നത് ഒരു സാൽമൺ പിങ്ക് കളറും ക്രീമും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു ഡിസൈനിൽ സ്ക്വയർ പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈനിലുള്ള ഡിജിറ്റൽ പ്രിൻസ് വന്നിരിക്കുകയാണ്. സ്ലീവിൻ്റെ അതുപോലെ തന്നെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇതുപോലെ സീക്വൻസ് വർക്കും ത്രെഡ് വീവിങ്ങും പോയിട്ടുണ്ട്. അടുത്തതിൻ്റെ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ സ്ട്രൈപ്സ് വരുന്ന രീതിയിലാണ്. വിത്ത് ആ വീവിങ്ങും സീക്വൻസ് വർക്കും ആയിട്ടാണ് വരുന്നത്. അടുത്തതിൻ്റെ ബോട്ടം ആണ്. ബോട്ടം വന്നിരിക്കുന്നത് സാൽമൺ പിങ്ക് കളറിലാണ്. ദുപ്പട്ട ഇതിന് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. ഫ്ലോറൽ ഡിസൈൻ ദുപ്പട്ടയാണ്. അതും സെയിം ഫാബ്രിക്കിൽ നല്ല ഒതുങ്ങിക്കിടക്കുന്ന ദുപ്പട്ട. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫ്ലോറൽ പാറ്റേൺ. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഇതിൻ്റെ ചുറ്റും ആ ഒരു സീക്വൻസ് വർക്കും ഗോട്ടാപ്പട്ടി ലേസ് വർക്കും ഒക്കെ ആയിട്ട് നല്ല നല്ല ഫിനിഷിങ്ങിലുള്ള നല്ല പാറ്റേൺ ആണ്. ഇനി അടുത്തത് വന്നിരിക്കുന്ന ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈനാണ്. ഇതുപോലെ വരും ഇതിൻ്റെ പാറ്റേൺ. ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റ്സ് ആണ്. ഫ്ലോറൽ പാറ്റേൺ ആണെങ്കിലും ടർക്കോയ്സും അതിൻ്റെ കൂടെ ബ്രൈറ്റ് പിങ്കും യെല്ലോയും കൂടെയുള്ള കോമ്പിനേഷനാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ എൻഡിൽ ടാസൽസും കോളർ പാറ്റേണുമാണ് വരുന്നത്. പിന്നെ ബോട്ടം വന്നിരിക്കും. ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ വരും. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്ന ഷാൻഡൂണും ദുപ്പട്ട വരുന്നത് ഒരു സെമൈ സിൽക്ക് ഫാബ്രിക്കിലാണ്. ചന്ദേരി സെമൈ ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നിരിക്കുന്നത്. ചുറ്റും ആ ഒരു എംബ്രോയിഡറിയും മിറർ വർക്കും ഫോയിൽ മിറർ വർക്കാണ്. അതിൻ്റെ കൂടെ മിഡിൽ പോർഷനിലെല്ലാം സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കോർണറിൽ എൻഡിൽ ഇതുപോലെ ടാസൽസ് വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഷാൻഡൂൺ. അടുത്തത് വരുന്ന ജെഡ് ബ്ലാക്കിലുള്ളൊരു ഡിസൈനാണ്. പ്ലെയിൻ ജെഡ് ബ്ലാക്കിൽ ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. അതിൻ്റെ യോക്ക് പോർഷനിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. കട്ട് ബീഡ്സും ത്രെഡും കൂടി ഇട്ടുള്ള എംബ്രോയിഡറി വിത്ത് കോളർ. കോളർ വേണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെ വരും. ദുപ്പട്ട വന്നിരിക്കുന്നത്
ഓർഗാൻസ സാറ്റിൻ ഓർഗാൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ടതിൻ്റെ നമുക്കിത് വൺ സൈഡ് ഇടാവുന്ന പോലെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അതിലും കംപ്ലീറ്റ്ലി ഇതുപോലെ എംബ്രോയിഡറി വന്നിരിക്കുകയാണ് മെഷീൻ എംബ്രോയിഡറി ആണ് വിത്ത് സീക്വൻസ് ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഇനി അടുത്തത് വരുന്നത് ഒരു പിങ്കിൻ്റെയും ഒരു ലൈലാക്കിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്ട്രൈപ്ഡ് ഡിസൈൻ പോലെ തന്നെ വരും ഇതും ഇതുപോലെയാണ് യോക്ക് പോർഷനിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് പേഴ്സും മിററും ഫോയിൽ മിററാണ് കോളർ കൊടുത്തിട്ടുണ്ട് വേണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് ബോട്ടം വരുന്ന കോട്ടൺ ഫാബ്രിക്കിലും ദുപ്പട്ട വന്നിരിക്കുന്ന പ്യുവർ ഷിഫോണിലും ആണ് സിമ്പിളായിട്ടുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എൻഡിൽ മാത്രമാണ് ഒരു ടോപ്പിൻ്റെ ആ സെയിം ഫാബ്രിക് വെച്ച് ബീഡിങ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം സിമ്പിൾ പാറ്റേൺ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല ബ്രൈറ്റ് പിങ്ക് കളറിൽ നല്ലൊരു ഷെയ്ഡാണ് കോമ്പിനേഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണിത് ബ്രൈറ്റ് പിങ്കും ഒരു പെയിൽ ടർക്കോയിസും കൂടെയുള്ള കോമ്പിനേഷൻ ഡിജിറ്റൽ പ്രിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ചെറിയ ഗോട്ടാപ്പെട്ടി ലേസ് വർക്കും സെൽഫ് ആയിട്ടുള്ള വീവിങ്ങും ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബാക്കും ഇതേ പാറ്റേണിൽ തന്നെയുള്ള പ്രിൻ്റ് ആണ് സ്ലീവിൻ്റെ എൻഡിലും ഡിഫറെൻ്റ് ആയിട്ടൊരു പ്രിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ബ്രൈറ്റ് പിങ്ക് കളറിലാണ് ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു ജോമെട്രിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വരും ദുപ്പട്ട ടർക്കോയിസ് ഷെയ്ഡും ഒരു ബ്രൈറ്റ് പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ദുപ്പട്ടയിലുള്ള പാറ്റേൺ ഇതുപോലെ വരും അതിൻ്റെ കൂടെ ആ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ ഉണ്ട് അത് വന്നിരിക്കുന്നത് ടർമറിക് യെല്ലോയും ബ്രൈറ്റ് പിങ്കും കൂടെയുള്ള ചെറിയ ഫ്ലോറൽ ഡിസൈനിലുള്ള ഫ്ലവർ പാറ്റേണും അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ ബോർഡർ വന്നിട്ടുണ്ട് യോക്കിൽ സെയിം ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എൻഡിലോട്ടും ബോർഡർ വന്നിട്ടുണ്ട് ബാക്കിലും അതേപോലെ തന്നെ സെയിം ബോർഡർ ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വന്ന ബ്രൈറ്റ് പിങ്ക് കളറിലാണ് നല്ല ഭംഗിയുള്ള നല്ല അതായത് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഡിസൈനാണിത് സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ് ദുപ്പട്ടകൾ വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ചെറിയ സീക്വൻസ് വർക്കും സെൽഫ് വീവിങ്ങും വന്നിട്ടുണ്ട് അടുത്തതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ടർമറിക് യെല്ലോ കളറിൽ ബോട്ടം പ്യുവർ ഷാൻഡൂൺ ആണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഡിസൈനാണ് സെമൈ സ്റ്റിച്ചിൽ തന്നെ മസൻ സിൽക്ക് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു പിസ്ത ഗ്രീനിൻ്റെയൊക്കെ ഒരു കളറാണ് ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ കൂടെ സാൽമൺ പിങ്ക് കളറിലുള്ള യോക്ക് പോർഷനിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് പാറ്റേണും പിന്നെ ഇതെല്ലാം വന്നിരിക്കുന്നത് ഗ്ലാസ് മിറർ വർക്കും ആണ് അതിൻ്റെ കൂടെ സീക്വൻസും ഒക്കെ ഇട്ട് ഹാൻഡ് വർക്കാണ് ഈ ഒരു യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവിൻ്റെ എൻഡിലോട്ട് ഇതുപോലെ ഓർഗാൻസ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിലും എല്ലാം ഹാൻഡ് വർക്കാണ് എൻഡിലേക്ക് ഇതുപോലെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്ട്ലി അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പം അടുത്തതിൻ്റെ ദുപ്പട്ടയാണേലും മസിൽ സിൽക്കിലാണ് സ്കാലപ്പ് പാറ്റേൺ ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് ഇതുപോലെ വരും ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് എൻഡിൽ ഇതുപോലെ സ്കാലപ്പും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഫ്ലോയി ആണ് കാരണം ഇത് പ്യുവർ മസ്ലിൻ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതുപോലെ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് മെഷീൻ എംബ്രോയിഡറി അതിൻ്റെ കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സീക്വൻസ് വർക്കും നാല് സൈഡിലും സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണിത് പിന്നെ ഇതിൻ്റെ ബോട്ടം ബോട്ടം വരുന്ന പ്യുവർ കോട്ടണിൽ ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് ഇത് പിസ്ത ഗ്രീൻ ആയിരുന്നു അടുത്ത വേറൊരു ഷെയ്ഡ് ഇതിൻ്റെ കൂടെ ഉള്ളത് പിങ്ക് പീച്ച് കളറാണ് സെയിം ഡിസൈനിൽ തന്നെ സെയിം പാറ്റേൺ സ്ലീവിൻ്റെ എൻഡിൽ അതേപോലെ തന്നെ പിങ്ക് കളറിലുള്ള സ്കാലപ്പിങ്ങും അതിൻ്റെ കൂടെ മിറർ വർക്കും എല്ലാം ഗ്ലാസ് മിറർ വർക്കാണ് ദുപ്പട്ട അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ ഇതാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ വരും ദുപ്പട്ടയുള്ള ഡിസൈൻ സ്കാലപ്പിംഗ് എല്ലാം അതേപോലെ സെയിം പാറ്റേൺ പിന്നെ ബോട്ടമാണ് ബോട്ടം കോട്ടൺ അടുത്തൊരു ഡീപ്പ് ക്രീം കളറിൽ മസൻ സിൽക്കിലുള്ള ഒരു സെമൈ സ്റ്റിച്ചഡ് ആയിട്ടുള്ള സെറ്റാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ എംബ്രോയിഡറി അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡൾ കളറിലുള്ള ആൻറ്റി ഗോൾഡൻ കളറിലുള്ള ത്രെഡും സീക്വൻസ് വർക്കും കൂടെ എംബ്രോയിഡറി മെഷീൻ വർക്കാണ് ഈ ഒരു പാറ്റേൺ ആണ് യോക്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് സ്ലീവിൻ്റെ എൻഡിലോട്ടൊക്കെ ഗോട്ടാപ്പട്ടിയുടെ വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് അടുത്തതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നതും ഇതുപോലെ ഒരു സെമൈ സിൽക്ക് ഫാബ്രിക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫ്ലോയി തന്നെയാണ്
അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇത് ഒരു ഗോൾഡൻ ഫിനിഷും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇതിന് എല്ലാം 35% ഓഫറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.